കേരള യൂണിവേഴ്സിറ്റിയിൽ വി സി എ ഉപരോധിച്ച സംഭവത്തിൽ കെ എസ് യുക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷം. വി സി എ ഉപരോധിച്ച സംഭവത്തിൽ കെ എസ് യുക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതേസമയം യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷത്തിൽ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടി ഗവർണർ പി സദാശിവം. പരീക്ഷാ നടത്തിപ്പിലെ പരാതികളെക്കുറിച്ചും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് വധശ്രമക്കേസിൽ ആകെ 16 പ്രതികളെന്ന പോലീസ്. ഇനി പിടികൂടാനുള്ളത് 10 പ്രതികളെ. സംഘർഷത്തിൽ കോളേജിന് പുറത്തുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്കായി അന്വേഷണം തുടരുന്നതായി കണ്ടോൺമെന്റ് പോലീസ്. കൂടുതൽ പേരെ പ്രതിചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകും. 7 പേരാണ് നേരത്തെ FIR ഉണ്ടായിരുന്നത്. കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തത് 6 പേരെ. വധശ്രമക്കേസിൽ തുടർനടപടിക്ക് നിയമോപദേശം തേടാൻ പോലീസ് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ നിയമോപദേശം കൂടി ലഭിച്ച ശേഷമാകും പ്രതി ശിവരഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കുക. കേസിന്റെ സാധ്യത പരിശോധിക്കുന്നത് സർവകലാശാലയും അന്വേഷണം നടത്തുന്ന പശ്ചാത്തലത്തിൽ. വ്യാജരേഖ ചമച്ചതടക്കമുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്താനാണ് പോലീസ് തീരുമാനം. കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഖിലിന്റെ മൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കും. ഡോക്ടർമാരുടെ അനുമതി തേടിയതിനു ശേഷമാവും മൊഴിയെടുപ്പ്. വിമർശിച്ച് മുഖ്യൻ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പോലീസുകാർക്കെതിരെ മുഖ്യന്റെ രൂക്ഷ വിമർശനം. ശബരിമല ഡ്യൂട്ടിയിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ മാറി നിന്നു. ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത് സ്വന്തം കാര്യം മാത്രം പരിഗണിച്ച്. മനീതി സംഘം എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം മറന്നു എന്നും വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു ചേർത്തത് പോലീസ് സേനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ CIMAR വരെയുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ പോലീസ് ട്രെയിനിംഗ് കോളേജിലും മറ്റുള്ള ഉദ്യോഗസ്ഥർ ജില്ലകളിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് വഴിയുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം കസ്റ്റഡി മരണത്തിന്റെ സാഹചര്യവും വിമർശന വിധേയമായി. പ്രതികളെ മർദ്ദിക്കുന്നത് ചില പോലീസുകാർ കാണുന്നത് ഹരമായി. കസ്റ്റഡി മർദ്ദനത്തിനെതിരെ ശക്തമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. കേസ് അന്വേഷണത്തിനും നടപടിയിലും ഒരു അലംഭാവവും ഉണ്ടാകില്ല എന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. പൊതുജനങ്ങളോടുള്ള സമീപനം മെച്ചപ്പെടുത്തണമെന്നും പോലീസുകാർക്ക് മുഖ്യന്റെ നിർദ്ദേശം. ആത്മഹത്യക്ക് കാരണം മനോവിഷമം. പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യക്ക് കാരണം മനോവിഷമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കൺവെൻഷൻ സെന്ററിന് അനുമതി ലഭിക്കാത്തതിലുള്ള വിഷമമാണ് മരണ കാരണം. മറ്റ് കാരണങ്ങളൊന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. മറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റെന്നും നാർക്കോട്ടിക് DYSP VK കൃഷ്ണദാസ്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ലഭിച്ച വിവരമാണ് ഇത്. ആരെയും പ്രതിചേർക്കാനുള്ള തെളിവ് കിട്ടിയിട്ടില്ല. മറിച്ചുള്ള പ്രചാരണങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളല്ല. ആത്മഹത്യക്ക് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും DYSP പറഞ്ഞു. CPMനെതിരെ ഗുരുതര ആരോപണവുമായി സാജന്റെ കുടുംബം നേരത്തെ രംഗത്തെത്തിയിരുന്നു. അപവാദ പ്രചാരണങ്ങൾ നടത്തി അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നും മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും തെറ്റായ വാർത്ത നൽകിയ CPM മുഖപത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബീന പറഞ്ഞിരുന്നു. ജയിലുദ്യോഗസ്ഥർക്കെതിരെ നടപടി. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ജയിലുദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ മാർട്ടിൻ ബോസ്കോയെ സസ്പെൻഡ് ചെയ്തു. താൽക്കാലിക ജീവനക്കാരൻ സുഭാഷിനെ പുറത്താക്കി. ജയിൽ ചട്ടങ്ങളിൽ വീഴ്ച വരുത്തിയതിന് DIG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അവശ്യ നിലയിലെത്തിയ പ്രതിക്ക് അടിയന്തര വൈദ്യസഹായം നൽകിയില്ല. പ്രതിയുടെ ആരോഗ്യസ്ഥിതി മേലുദ്യോഗസ്ഥരെ അറിയിച്ചില്ല. മാവേലിക്കര ജയിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിലും നടപടി. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ സുജിത്തിനെ സസ്പെൻഡ് ചെയ്തു. ജയിൽ മേധാവി ഋഷിരാജ് സിംഗിന്റേതാണ് നടപടി. പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. പ്രളയക്കെടുതിയിൽ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 100 കടന്നു. സ്ഥിതി രൂക്ഷമായതോടെ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ 10 ദിവസമായി തുടരുന്ന മഴക്കെടുതിയിൽ നിരവധി പേരാണ് മരിച്ചത്. അസമിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രൈം ന്യൂസ് കാണാമിനി 4:55. നമസ്കാരം.